ഹലോ ഫ്രണ്ട്സ്, മെക്സി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ബീഫ് കബാബുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട, ഒരു ചെറുനാരങ്ങ, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 150 ഗ്രാം ജിഞ്ചർ, 100 ഗ്രാം ഗാർലിക്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചിട്ട് അതിൽ നിന്നെടുത്താണ് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാനിവിടെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ബീഫ് ആയതുകൊണ്ട് നമുക്ക് ഒരു പാതി വേവൊന്ന് കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് മസാല പുരട്ടി വെക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഞാനിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ വേവിക്കുന്നതിന്റെ പാതി വെന്താ മതി, ഫുള്ളായിട്ട് നമ്മൾ വേവിക്കണ്ട. ഇപ്പോ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ടിട്ട്. അപ്പൊ ഇത് ഒന്ന് വെന്തിട്ട് വേണം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വേറൊന്നും ചേർക്കുന്നില്ല, സ്റ്റൗ കത്തിച്ചു കൊടുക്കും. ഞാന് സാധാരണഗതിയിൽ ഇങ്ങനെ ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ 20 മിനിറ്റാണ് ഞാൻ സാധാരണ വേവിച്ചെടുക്കാറ് സിമ്മിലിട്ടിട്ട്. ഇന്ന് ഞാന് 10 മിനിറ്റ് ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ സിമ്മിലാക്കിയിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് വേകട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സിമ്പിളായിട്ടുള്ളൊരിതാണ്. ബീഫ് ആയതുകൊണ്ട് മാത്രമാണ് കുക്കറിൽ വേവിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പം ബീഫ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി ഹാർഡാകും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കുക്കറിലിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇത് വേകട്ടെ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചി ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഫുള്ള് വെന്തൊടയുന്ന പോലെയല്ല, ഒരു ഇച്ചിരി ഹാർഡായിട്ടിരിക്കുന്ന പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് തണുക്കാൻ വെച്ചതാണ് ഞാൻ, കാരണം ചൂടോടുകൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചേർത്തായിരുന്നു. ഇനി ഒരു അല്പം ചേർത്താൽ മതി, കാരണം ഇറച്ചിയില് പിടിച്ചിട്ടുണ്ട് ഉപ്പ്. അപ്പൊ ഇനി ഒരു അല്പം കൂടെ ഉപ്പ് മസാലയ്ക്ക് വേണ്ടി മാത്രം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. ഇതിലും ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. ഒരല്പം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, ഒരുപാട് വേണ്ട. അടുത്തത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്തൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചതാണ്. അപ്പൊ പിന്നെ ഇനി ഒരുപാട് നേരം നമ്മൾ അത് മാരിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കോൺഫ്ലവറും കൂടെ, ആവശ്യത്തിന് കോൺഫ്ലവർ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 50 ഗ്രാംസ് വരും. നമുക്ക് നോക്കാം, മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇനിയിപ്പോ ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലായിടത്തും ശരിക്കും പിടിക്കൂല, കോൺഫ്ലവർ അല്ലേ.
कुछ वेकण वैचा ई कॉर्नफ्लवर या मूं टेबिस्पून कॉर्नफ्लवर ना चेती इन नमक फ्राई चेद अब यानी और चीनी चटी चूडाटे नमक ऑयल वे यूसनट ऑयल वे कोकोनट ऑयल सणफ्लवर वे सणफ्लवर यानि कुछ ऐसा और कप एण्डे इन नमें ना चूडा नमुकोट ना कबाबल ईर मीडियम फ्लैम वा मुझे वरटे नमुक इलेमीट क्या वील क्या वेविक आवश्यक वेविका नमुक कुछ मारेट लाइम ज्यूस और अलप तैर चेरत मारेट इले बीफा पक्षे साधारण ना मेड़ बीफ आवे इन चुदायट वेवच्चे अदान ना तिन्न ना टेस्ट ना बीफ इवे या अड़ ट्रिप नमुक अगे इट ईर कूटी वे अब प्रत्येक ओर्म वे बीफेल या वर्ते नमुक ती ऑफ ई करीवेपिल कूड़े नमक वर्ते रु करीवेपिल करीवेपिल इटे मारी निे चल मेतोट पोटिते അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓഹ് എല്ലാം വലിയ പീസ സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കബാബ് പോലെ തന്നെ ബീഫ് കബാബും വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നതാണ് താങ്ക്യൂ വെരി മച്ച് ബൈ ബൈ